എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക് ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി ദി പെറ്റ് ഷോപ്പ് എന്ന പോയം വായിച്ച് ടീച്ചറിനെ അയച്ചു കൊടുക്കാനാണ് നമുക്കൊരുമിച്ച് ദി പെറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്ന കവിതയൊന്ന് വായിക്കാം പോയം വൈൽ ഷോപ്പിംഗ് ആറ്റ് ദി പെറ്റ് ഷോ ഐ ഗോട്ട് മൈ ഫൗണ്ടേഷ് വിഷ് I bought myself a fish bowl and then a pair of fish. And since I was ready out shopping at the store, I thought I ought to purchase another smidgen more. And so I got a rabbit, a hamster, and a frog, a gerbil and turtle, a parrot and a dog. I purchased an iguana, a tortoise, and a rat.

നെക്സ്റ്റ് ആക്ടിവിറ്റി ഇവിടെ നൽകിയിരിക്കുന്ന അനിമൽസിൻ്റെ പേര് വരുന്ന ലൈൻസ് പോയത്തിൽ കണ്ടുപിടിച്ച് ആ ലൈൻസിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാനാണ് നമുക്ക് ആദ്യം ഫെററ്റ് ഗിനിപ്പിക് ഗക്കോയുടെ നോക്കാം ആ ലൈൻസ് എന്ന് പറയുന്നത് ഫെററ്റിൻ്റെ എയ്റ്റീൻ ഗിനിപ്പിക് സെവൻറ്റീൻ ഗെക്കോ സെവൻറ്റീൻ ആണ് നെക്സ്റ്റ് ഹാംസ്റ്റർ ആണ് ലൈൻ നമ്പർ ടെൻ ആണ് അത് കഴിഞ്ഞ് ഇഗ്വാണയാണ് ലൈൻ നമ്പർ തേർട്ടീൻ അത് കഴിഞ്ഞ് ഉണ്ട് ലൈൻ നമ്പർ നയൻ ആണ് അത് കഴിഞ്ഞ് ആനക്കോണ്ടയാണ് ലൈൻ നമ്പർ ഫിഫ്റ്റീൻ അത് കഴിഞ്ഞ് ടോട്ടോയ്സ് ആണ് അത് ലൈൻ നമ്പർ ഫോർട്ടീൻ ആണ് അത് കഴിഞ്ഞ് ടട്ടിലാണ് ലാസ്റ്റുള്ള അത് ലൈൻ നമ്പർ ലെവൺ ആണ് ഇങ്ങനെ കൂട്ടുകാർ ഈ ലൈനിൽ പോയി ഈ വേഡ്സ് അവിടെ ഉണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തി ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുക നെക്സ്റ്റ് ആക്ടിവിറ്റി ദ പെറ്റ് ഷോപ്പിംഗ് എന്ന പോയത്തിലെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് ഇവിടെ അങ്ങനെ ബന്ധപ്പെട്ട് കുറച്ച് വേഡ്സ് നൽകിയിട്ടുണ്ട് ഫോക്സ് ബ്രൗസ് ഫ്രോഗ് ഡിഷ് ആണ് ഈ വേഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന റൈമിംഗ് വേഡ്സ് പോയത്തിന് നിന്ന് കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യാനാണ് ഫസ്റ്റ് കോളത്തിൽ ഫോക്സിൻ്റെ കൂടെ ബോക്സും ലോക്സും ആണ് വരുന്നത് സെക്കൻഡ് ബ്രൗസാണ് അതിൽ റേസും അമേസുമാണ് നമുക്ക് എഴുതി ചേർക്കേണ്ടത് അത് കഴിഞ്ഞ് ഫോഗാണ് അതിൽ ഫ്രോഗ് ഡോഗ് എന്നിവ എഴുതി ചേർക്കാം അത് കഴിഞ്ഞ് ഖോറാണ് അത് വെയർ ബെയർ എന്നീ റൈമിംഗ് വേർഡ്സ് എഴുതാം ലാസ്റ്റ് ഡിഷാണ് അവിടെ വിഷും ഫിഷും എഴുതി റൈമിംഗ് വേർഡ്സിൻ്റെ പോയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി നമുക്കിവിടെ പൂർത്തിയാക്കാം നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി നമ്പർ സെവൻ ആണ് ഇവിടെ അലീനയുടെ ക്യാരക്ടർ മാറി അവളൊരു മോഡൽ കിട്ടുക എന്ന് ടീച്ചർ പറഞ്ഞു അപ്പോൾ അവൾ കാണിച്ച ഗുഡ് ക്വാളിറ്റീസ് എന്താണെന്ന് അവിടെ നൽകിയിട്ടുണ്ട് കീപ്സ് യുവർ റൂം ക്ലീൻ ഓൾവേസ് ചിയർഫുൾ നെവർ റൂഡ് ഗെറ്റ്സ് ഗുഡ് ഗ്രേഡ് ഇൻ ഓൾ സബ്ജെക്ട്സ് ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഗുഡ് ക്വാളിറ്റീസ് താഴെ എഴുതി ചേർക്കാനാണ് നമുക്ക് ഓരോന്നായി നോക്കാം ഗുഡ് ക്വാളിറ്റീസ് ഇവയൊക്കെയാണ് പഞ്ച്വൽ സൈലൻ്റ് ഫ്രാങ്ക് ഹാർഡ് വർക്കിംഗ് ഒബീഡിയൻറ്റ് ഇത് കൂട്ടുകാർ ഓരോ ഫ്രണ്ട്സിനെ പറ്റി എഴുതാവുന്നതാണ് ഇതുപോലെ ഉള്ള നല്ല ക്വാളിറ്റീസ് നെക്സ്റ്റ് ആക്ടിവിറ്റി ദി ഹാപ്പിയസ്റ്റ് ഡേ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ പാസേജ് നമുക്ക് റീഡ് ചെയ്യാം അവിടെ അലീന സ്കൂളിൽ അടുത്ത് നിന്നപ്പോൾ അവൾക്ക് അന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദി ഹാപ്പിയസ്റ്റ് ഡേ എന്ന പാസേജ് ദ ലാസ്റ്റ് ഡേ അറ്റ് സ്കൂൾ അറൈവ്ഡ് സ്കൂളിലെ അവസാനത്തെ ദിനവും അങ്ങനെ വന്നെത്തി അലീന ഗോട്ട് എ ഗ്രേഡ് ഇൻ ഓൾ സബ്ജക്ട്സ് ഭാഗ്യവശാൽ അലീനയ്ക്ക് എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡ് ലഭിച്ചു ഹെർ ഫ്രണ്ട്സ് വെയർ അമേസ്ഡ് അവളുടെ കൂട്ടുകാർ എല്ലാം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു ഹെയർ ടീച്ചേഴ്സ് വെയർ ഹാപ്പി ആൻഡ് ഫുൾ ഓഫ് പ്രൈസ് കൂടാതെ അവളെ പഠിപ്പിച്ച ടീച്ചർമാരെല്ലാം സന്തോഷത്തിലാണ് അവർക്കിതൊരു സന്തോഷമായ കാര്യവും അവരെ അവളെ അഭിനന്ദിക്കുകയും ചെയ്തു ദേ പാറ്റർ ഹെ ഓൺ ഹെർ ബാഗ് പുറത്ത് കട്ടിയിട്ട് അവരെ അഭിനന്ദിച്ചു ദ വണ്ടഡ് ഹൗ സച്ച് എ ചേഞ്ച് ഹാഡ് ഹാപ്പൻ ടു അലീന അവർക്കെന്നാലും അത്ഭുതവും സംശയവും തോന്നി എങ്ങനെ അലീനയ്ക്ക് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചു ഷീ ഈസ് എ മോഡൽ കിഡ് അവളൊരു മാതൃകയായ കുട്ടിയാണ് ഷീ ക്ലീൻസ് ഹെർ റൂം ഹെർ സെൽഫ് സ്വന്തമായി തന്നെയാണ് അവളുടെ മുറി വൃത്തിയാക്കുന്നത് ഷീ ഈസ് ഓൾവേസ് കെയർഫുൾ ആൻഡ് ഈസ് നെവർ റൂട്ട് സെഡ് ഹെർ ടീച്ചേഴ്സ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ആരോടും മര്യാദ കെട്ട് പെരുമാറുകയോ ചെയ്യാറില്ല എന്ന് ടീച്ചർമാർ പറയുന്നു അലീന റീച്ച് ഹോം ക്വൈറ്റ് ഹാപ്പ്ലി ദാറ്റ് ഡേ ആ ദിവസം വളരെയധികം സന്തോഷത്തോടെയാണ് അലീന തിരിച്ച് വീട്ടിൽ വന്നത് ഷീ കോൾ ദ എൽഫ് ദ വാസ് നോ ആൻസർ വീട്ടിൽ വന്നതും അവൾ അവളുടെ എൽഫ് കൂട്ടുകാരനെ വിളിച്ചു പക്ഷേ ഉത്തരമൊന്നും ലഭിച്ചില്ല ഷീ സേർച്ച് ഫോർ ദി എൽഫ് എവറി അവൾ എൽഫിനെ ചുറ്റുപാടും അന്വേഷിക്കാവുന്നിടത്തോളം അന്വേഷിച്ചു അണ്ടർ ദി കോട്ട് കട്ടിലിനടിയിൽ അവൾ പോയി നോക്കി ബിഹേൻ ദി അലമാരി അലമാരിയുടെ പുറകിൽ പോയി അവൾ നോക്കി എൻ ദി കിച്ചൺ അടുക്കളയിൽ പോയി നോക്കി എൻ ദി ഗാർഡൻ പൂന്തോട്ടത്തിൽ പോയി നോക്കി ഹി വാസ് നോട്ട് ടു ബി സീൻ എനി വെയർ പക്ഷേ എൽഫിനെ അവൾ അന്വേഷിച്ച ഒരു സ്ഥലത്തും കണ്ടുപിടിക്കാൻ അവൾക്ക് സാധിച്ചില്ല ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്